കോട്ടയം ഏറ്റുമാനൂരിൽ റിട്ടയർഡ് എസ് ഐ മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. റിട്ടയർഡ് എസ് ഐ മാധവന്റെ മരണം ഹൃദയാഘാതം മൂലമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ഇന്നലെയാണ് മകൻ ഗിരീഷ മാധവനെ ആക്രമിച്ചതിലും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വൈകിച്ചതിലും ഗിരീഷിനെതിരെ കൊലക്കുറ്റം ചുമത്തി. കോട്ടയം മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഗിരീഷ്. വിശദാംശങ്ങളുമായി കോട്ടയത്തു നിന്നും ശ്യാം ആർ ബാബു ചേരുന്നുണ്ട്. ശ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്? ടോം, ഇന്നലെ വൈകിട്ടാണ് മാധവൻ എന്ന റിട്ടയർഡ് എസ് ഐക്ക്, 77 വയസ്സുള്ള റിട്ടയർഡ് എസ് ഐക്ക് മർദ്ദനം ഏൽക്കുന്നത്. മകനാണ് ഇയാളെ അദ്ദേഹത്തെ മർദ്ദിച്ചത്. ഈ മർദ്ദനമേറ്റ് താഴെ വീണ മാധവൻ പിന്നീട് എഴുന്നേൽക്കാൻ തുടങ്ങവേ കുഴഞ്ഞു വീണുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക അനുമാനം ഇദ്ദേഹത്തിന് ഹൃദയാഘാതമാണ് ഇദ്ദേഹത്തിൻ്റെ മരണ കാരണം എന്നാണ് പറയുന്നത്. പക്ഷേ മകനെതിരെ അല്പസമയം മുമ്പ്, നേരത്തെ 174 ഈ കേസിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അല്പസമയം മുമ്പ് പോലീസ് മകനെതിരെ കൊലക്കുറ്റം ചുമത്തിയിരിക്കുകയാണ്. കൊലക്കുറ്റം ചുമത്താനുള്ള രണ്ട് കാരണങ്ങളാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, മാധവൻ ആ തറയിൽ വീണ് കുഴഞ്ഞു വീണ് കിടക്കുമ്പോഴും ഏതാണ്ട് 20 അയൽവാസികളെയോ ബന്ധുക്കളെയോ ഒന്നും അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഈ മകനായിട്ടുള്ള ഗിരീഷ് അനുവദിച്ചിരുന്നില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഹൃദ്രോഗം ഉള്ള വ്യക്തിയായിരുന്നു മാധവൻ. നേരത്തെ തന്നെ അതിന് ചികിത്സ തേടുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തെയാണ് ഇത്തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. ഈ ഒരു ഉപദ്രവത്തിന്റെ കാരണം മൂലമാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചത് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗിരീഷ് എന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരനും മുൻ BSF ഉദ്യോഗസ്ഥനുമായിരുന്ന ഈ ഗിരീഷിനെതിരെ പോലീസ് ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നത്. ടോ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.